ഓക്കെ. സോ പേരെന്തായിരുന്നു പറഞ്ഞേ? ദേവപ്രഭ. ഒരു വർഷത്തിൽ നമുക്ക് 12 മാസങ്ങളുണ്ട് അല്ലേ? സോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 12 മാസങ്ങളുണ്ട്. ദേവപ്രഭ ജനിച്ചത് ഏത് മാസമാണ്? ഫെബ്രുവരിയിലാണ്. സോ ഫെബ്രുവരി ഞാനിവിടെ കയ്യിൽ തരാം. ഓക്കെ. സോ ഈ കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ബാക്ക് സൈഡ് ഒരേ ഡിസൈനാണ്, സെയിം ഡിസൈനാണ് അല്ലേ? ദേവപ്രഭയുടെ കയ്യിലുള്ള കാർഡും സെയിം ഡിസൈനാണല്ലോ അല്ലേ? ഡിഫറൻസ് ഒന്നുമില്ല. ഈ ഫെബ്രുവരിയിലാണ് ദേവപ്രഭ ജനിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ? മുൻപ് നമ്മൾ പരിചയമില്ല, ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് സംസാരിക്കുകയാണ് അല്ലേ? ഇനി ജസ്റ്റ് ഇമാജിൻ, എൻ്റെ കയ്യിൽ ഒരു 2 പേനയുണ്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യണം മനസ്സിൽ. ഇതൊരു ബ്ലൂ ഇങ്ക് പേനയാണ്, ജസ്റ്റ് ഇമാജിൻ. ഇതൊരു ബ്ലൂ ഇങ്ക് പേനയാണ് കയ്യിൽ വെച്ച് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ അത് ബ്ലൂ ഇങ്ക് പേനയാണ്. അതുപോലെ എൻ്റെ കയ്യിൽ ഒരു റെഡ് ഇങ്ക് പേനയുണ്ട്, ഇതാ അതും കയ്യിൽ വെച്ച്. ഓക്കെ, ഇപ്പോൾ 2 പേനയുണ്ട്, ഒരു ബ്ലൂ ഇങ്ക് പേനയും ഒരു റെഡ് ഇങ്ക് പേനയും. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞാൽ ഏതായിരിക്കും തിരിച്ചു തരിക? ബ്ലൂ ആണ് എനിക്ക് തരാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ബ്ലൂ തന്നിട്ടുണ്ട്. ദേവപ്രഭയുടെ ചോയ്സ് ആണ്. ബ്ലൂ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ? അല്ല, ബൈ ചാൻസ് ഒരു റാൻഡം ചോയ്സ് ആണ്. ഈ ബ്ലൂ ഇങ്ക് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ ബ്ലൂ പേന വെച്ചിട്ട് ഞാൻ ഈ ഫെബ്രുവരിയുടെ പിന്നിലായിട്ട്, കാർഡിൻ്റെ പിന്നിൽ ഞാൻ ഒരു എക്സ് എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ, മനസ്സിൽ വന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ദേവപ്രഭയുടെ ഇമാജിനേഷനിൽ ഒരു എക്സ് മാർക്കുണ്ട്, അതും ബ്ലൂ ഇങ്കിൽ. നമ്മൾ മാജിക്കിൽ നമ്മൾ ഇമാജിനേഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഞാൻ ദേവപ്രഭയുടെ ഇമാജിനേഷനിൽ അതിനെ കുറച്ച് നേരത്തേക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. സി, യു ക്യാൻ സി എൻ എക്സ് മാർക്ക്, അതും ബ്ലൂ ഇങ്കിൽ. ഇത് ഒട്ടിച്ച സ്റ്റിക്കർ എന്ന് കാണാൻ നോക്കിയേ, മായ്ക്കാൻ പറ്റുമോ നോക്കിയേ? ഇല്ല, പെർമനന്റ് മാർക്കറാണ് അല്ലേ? പെർമനന്റ് മാർക്കറാണിത്.